എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. ഏറെ ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ഏറ്റവും പരിചയമുള്ള എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ ഒരാളുടെ ചിത്രമാണത്. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൂട്ടുനിന്നിട്ടുള്ള ആളാണ്. ഞാൻ ജീവിതത്തിൽ നേടിയതെല്ലാം അയാളുടെ സഹായത്തോടെയാണ്. എല്ലാ ദിവസവും അയാളെ കണ്ണാടിയിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനവും ആണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പടം ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും പറ്റുമ്പോഴൊക്കെ പോസ്റ്റാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആ ചോദ്യം വീണ്ടും വരുന്നുവല്ലേ, ആരാണ് അയാൾ? ഓ, ഞാൻ തന്നെയാണ് അയാൾ. എൻ്റെ ഇഷ്ട, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനാവുക? ബുദ്ധിജീവികൾക്കൊക്കെ ഈ സെൽഫിയോട് പുച്ഛമാണ്. കുഴപ്പമില്ല, ആ ഫീലിംഗ് മ്യൂച്വലാണ്. ബുദ്ധിജീവികളോട് എനിക്കും പുച്ഛമാണ് എന്ന് കരുതിയാൽ തീർന്നില്ലേ കാര്യം? കുറച്ചു നാളായി സെൽഫിയൊക്കെ പോസ്റ്റുമ്പോൾ അത്ര ബുദ്ധിയില്ലാത്ത ചിലർ സെൽഫി ഒരു മനോരോഗമാണെന്ന്, എവിടത്തെയെങ്കിലും മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് എന്ന ലിങ്കുമായി വരുന്നത് കണ്ടിട്ടുണ്ട്. അവരോട് ഒരു കാര്യം പറയട്ടെ, ഈ കണക്കും രസതന്ത്രവും ഒക്കെ പോലെയുള്ള ഒരു ശാസ്ത്രമല്ല മനഃശാസ്ത്രം. സ്വവർഗ ലൈംഗികതയൊക്കെ മനോരോഗമാണെന്ന് ഏറെക്കാലം പ്രഖ്യാപിച്ചവരുടെ സംഘമാണ്. സ്വവർഗ ലൈംഗികത ചികിത്സിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇപ്പോഴും ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പരിചയമില്ലാത്ത ഒരു ട്രെൻഡ് ലോകത്തുണ്ടാകുമ്പോൾ അതിനെ പിടിച്ച് രോഗമാക്കുന്നതിൽ അതിശയമൊന്നുമില്ല. കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ അസുഖമൊക്കെ മാറിക്കോളും. പക്ഷെ ചൊറിയാൻ വരുന്നവരുടെ അസുഖം അന്നും മാറില്ല. കാരണം അസൂയയും കഷണ്ടിയും പോലെ ചൊറിച്ചിലും ചികിത്സയില്ലാത്ത രോഗമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ചൊറി വരുന്ന കാലത്ത് ലോകസമാധാനം ഉണ്ടാകുമെന്ന് മുഹമ്മദ് ബഷീർ പറഞ്ഞത്. ഇന്നത്തെ സെൽഫി കഥയുടെ ആത്മസാരം നിങ്ങൾക്ക് ഹൃദയത്തിൽ കൊള്ളട്ടെ. ജോയിൻ ചെയ്യൂ മല്ലു സെൽഫി വേൾഡ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 or 9400754214.